ഈ വീട് പൂമാകണ്ടത്തുള്ള ശ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ തോമസിൻ്റെ കുഞ്ഞുട്ടി എന്നാണ് നാട്ടിൽ വിളിക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചേലച്ചുവട് മുരിക്കാശ്ശേരി റൂട്ടിൽ. പൂമാകണ്ടത്ത് ഒരു കപ്പേളയുണ്ട്, അമ്പലോത്സവ മാതാ കപ്പേള. അവിടെ നിന്നും ഒരു 50 മീറ്റർ മാറി കഴിയുമ്പോൾ പാർ സിറ്റി ജംഗ്ഷനിൽ നിന്നും കോട്ടക്കല്ലി മലയിലേക്ക് പോകുന്ന വഴി 800 മീറ്റർ എത്തിക്കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. ശ്രാമ്പിക്കൽ ബ്രഹ്മാങ്കളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പൂമാങ്കണ്ടത്ത് താമസിക്കുന്ന ശ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ തോമസ് ജോസഫിനെയാണ്. കുഞ്ഞുട്ടി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. ആലമരത്ത് താമസമാക്കിയ സഹാക്കിന് 6 പെൺമക്കളും ആണായിട്ട് ഏറ്റവും ഇളയവനായ ജോസഫും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ജോസഫിന് 4 ആണും 3 പെണ്ണുമാണുള്ളത്. അതിൽ ആണുങ്ങളെ രണ്ടാമത്തെ ആളാണ് ശ്രീ തോമസ് എന്ന് പറയുന്ന കുഞ്ഞുട്ടി. നമുക്ക് ഈ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. ചാച്ചന് ഈ പൂമാങ്കണ്ടത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലഘട്ടമായി? 40 വർഷം. 40 വർഷമായിട്ട് ഈ പൂമാങ്കണ്ടത്താണ് താമസിക്കുന്നത്. ഏതാണ് ഇടവക? രാജപുരം ഇടവകയിലാണ് താമസിക്കുന്നത്. അമ്മച്ചിയുടെ പേരെങ്ങനെയാ? ത്രസ്യാമ്മ. വീട്ടിൽ വിളിക്കുന്ന തെയ്യാമ്മ എന്നാണ്. വീട്ടുപേര്, സ്ഥലമൊക്കെ? കടനാട്. തോണിക്കുഴിയിൽ നിന്നാണ് വീട്ടുപേര്. കടനാടാണ് സ്ഥലം. നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 52 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. നിങ്ങളുടെ ആൺമക്കള് ഒരാളേ ഉള്ളൂ അല്ലേ? ആൺമക്കള്. മോന്റെ പേരെങ്ങനെയാ? റോയി എന്നാണ് പേര്. ഒഫീഷ്യലായിട്ടുള്ള പേര് ജോസഫ് എന്നാണ്, റോയി എന്നാണ് വിളിക്കുന്നത്. റോയിക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ട് അല്ലേ? ജന്മനാ തന്നെ സംസാരം ഇല്ലാത്ത ആണ്. അപ്പം റോയിയുടെ വിവരങ്ങൾ മക്കൾ വഴി നമുക്ക് അറിയാം. മോൻ പപ്പായ എന്ന് പരിചയപ്പെടുത്ത. പപ്പായുടെ പേര് റോയി എന്നാണ്. പപ്പയുടെ പേര് റോയി തോമസ്. എന്ത് ചെയ്യും പപ്പ? എന്ത് ചെയ്യുന്നു? കൃഷിയാണ്. കൃഷി കാര്യങ്ങളാണ്. മമ്മിയുടെ കാര്യം? മമ്മിയുടെ പേര്, മമ്മിക്ക് അതുപോലെ തന്നെ സംസാരിക്കത്തില്ലാത്ത ആളാണ്. അതെ. മമ്മിയുടെ പേര് സൂസമ്മ. സൂസമ്മ എന്നാണ്. മമ്മിയുടെ വീട് എവിടെയായിരുന്നു? വീട് കട്ടപ്പന, നത്തുകല്ല്. നത്തുകല്ല്. വീട്ടുപേര്? ആനിക്കാമുണ്ടയിൽ. ആനിക്കാമുണ്ടയിൽ എന്നാണ് വീട്ടുപേര്. അമ്മയെ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? അമ്മ മുൻസിഫ് കോർട്ടിൽ അറ്റൻഡറായിട്ട് ജോലി ചെയ്യുന്നു. എവിടെയാ ജോലി ചെയ്യുന്നത്? പൈനാവ്. പൈനാവ് മുൻസിഫ് കോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് 2 മക്കളാണുള്ളത്. അതിൽ മൂത്തത് ആരാണ്? മോളാണ്. മോളുടെ പേര്? റോസ്ന. റോസ്ന എന്ത് ചെയ്യുന്നു? ബി എ കഴിഞ്ഞിട്ട് ടി ടി സി ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പറയാമോ? മോളുടെ സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ചതും. 1 തൊട്ട് 10 വരെ മുരിക്കാശ്ശേരി, പ്ലസ് ടു വരെ മുരിക്കാശ്ശേരിയിലായിരുന്നു. മുരിക്കാശ്ശേരി സ്കൂളിന്റെ പേര്? സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുരിക്കാശ്ശേരിയിലാണ്. 12th വരെ പഠിച്ചത്. അതിനുശേഷം ബി എ രാജമുടി മാസ്റ്റർ കോളേജ് ബി എ ചെയ്തു. ഏത് സബ്ജക്ട് ആയിരുന്നു? എക്കണോമിക്സ്. അത് കഴിഞ്ഞിട്ട് വാഴക്കുളത്ത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? കംപ്ലീറ്റ് ചെയ്തു. നിലവിൽ ജോലികളും ചെയ്യുന്നുണ്ടോ? ജോലിക്കുള്ളത് നോക്കുന്നു. മോൻ വിദ്യാഭ്യാസം കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാനും ചേച്ചിയെ പോലെ 1 തൊട്ട് +2 വരെ മുരിക്കാശ്ശേരി സെന്റ് മേരി സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഡിഗ്രി ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ രാജമുണി മാർസലിവ കോളേജിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ ജർമ്മൻ ഭരണങ്ങാന അസീസിയിൽ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിത്തം കഴിഞ്ഞു. B2 കഴിഞ്ഞു. B2 പാസ്സായി. B2 ക്ലാസ് കഴിഞ്ഞു. ഇനി എക്സാം കഴിഞ്ഞു. പാസ് ഇനി എക്സാം ഒക്കെ ചാച്ചന്റെ പിതാവിന്റെ പേര് ജോസഫ് എന്നാണ് അല്ലേ? ജോസഫ്. അമ്മയുടെ പേരെങ്ങനെയായിരുന്നു? അമ്മയുടെ പേര് ഏരി. ഏരി. വീട്ടുപേര്? വെട്ടിക്കുഴി. വെട്ടിക്കുഴിയിൽ നിന്നാണ് വീട്ടുപേര്. സ്ഥലം എവിടെയായിരുന്നു? വെട്ടിക്കുഴി. വടക്കേ വെട്ടിക്കുഴിയിൽ നിന്നാണ് വീട്ടുപേര്. സ്ഥലം? വെള്ളക്കല്ല്. ഉള്ളനാട്. ഉള്ളനാട് വെള്ളക്കല്ലാണ് അമ്മയുടെ വീട്. അപ്പന്റെ സഹോദരങ്ങള് എത്ര പേരാ മൊത്തം? നിങ്ങള് പെണ്ണ് സഹോദരങ്ങളില്ല, പെണ്ണുങ്ങളാണ്, സഹോദരിമാരാണ്.
സഹോദരിമാര് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ സംബന്ധിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ചാച്ചനൊന്ന് പറയാമോ? സഹോദരിമാരെ സംബന്ധിച്ചിട്ടുള്ള അപ്പന്റെ മൂത്ത സഹോദരിയുടെ പേര് മറിയം, ഭർത്താവിന്റെ പേര് ജോസഫ് എന്നാണ് അല്ലേ? എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? തുടങ്ങനാട്. വീട്ടുപേര്? ചുവേലിക്കുടി. ചുവേലിക്കുടി. അടുത്തയാള്? മേരി മത്തായി കൈതക്കൽ. കൈതക്കൽ. ഉള്ളനാട്. ഉള്ളനാട്. ഭർത്താവിന്റെ പേര് മത്തായി എന്നാണ് അല്ലേ? മത്തായി. മൂന്നാമത്തെ ആള്? ക്രിസ്ത്യാമ ജോസഫ്. ക്രിസ്ത്യാമ ജോസഫ്. എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? വെള്ളിയാമറ്റം. വെള്ളിയാമറ്റം. വീട്ടുപേര്? എമ്പറയിൽ. എമ്പറയിൽ നിന്നാണ് വീട്ടുപേര്. വെള്ളിയാമറ്റത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര്? ജോസഫ്. ജോസഫ് എന്നാണ്. അടുത്തത്? റോസ വർക്കി. വർക്കി എന്നാണ് ഭർത്താവിന്റെ പേര് അല്ലേ? മറ്റത്തിൽ. മറ്റത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാ? കുടിയാമല. കുടിയാമല. മറ്റത്തിൽ ദത്തു നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് മറ്റത്തിൽ നിന്നുള്ള വീട്ടുപേര് വന്നിരിക്കുന്നത്. അങ്ങനെ ദത്ത് നിർത്തിയതാണ്. അതിന് ഇടയാളുണ്ടോ? ഉണ്ട്. പേരെന്തായിരുന്നു? അന്ന. അന്ന. എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? പുല്ലൂരാമ്പറ. പുല്ലൂരാമ്പറ. വീട്ടുപേര്? മുരിങ്ങേരി. മുരിങ്ങേരിയിലാണ്. ഭർത്താവിന്റെ പേര്? ജോസഫ്. 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 അതിന്റെ ഏറ്റവും ബ്രിജിത്ത ജോസഫ്. ബ്രിജിത്ത ജോസഫ് എന്നാണ് ഭർത്താവിന്റെ പേര്. വരിക്കയിലാണ് വീട്ടുപേര്. സ്ഥലം? വേളങ്ങാനം. വേളങ്ങാനത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അമ്മച്ചിയുടെ സഹോദരങ്ങളെ കുറിച്ചും പേരൻസിനെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാ. പേരൻസിന്റെ പേരെന്തായിരുന്നു? അപ്പന്റെ അമ്മയുടെ പേര്? മാത്യു. അമ്മയുടെ പേര്? എലിസബത്ത്. രണ്ടുപേരും നിലവിൽ ജീവിച്ചിരിപ്പില്ല അല്ലേ? ഇല്ല. അമ്മയുടെ വീടൊക്കെ എവിടെയായിരുന്നു? കൊല്ലപ്പള്ളി. വീട്ടുപേര്? പൂവത്തുമൂട്ടിൽ. അമ്മയുടെ പേര് എങ്ങനെയായിരുന്നു? എലിസബത്ത്. നിങ്ങൾ എത്ര മക്കളാണ് ഉള്ളത്? ആറ് മക്കള്. അതിനകത്ത് അമ്മച്ചി എത്രാമത്തെ ആയിട്ട് വരും? അഞ്ചാമത്തെയാണ്. ഏറ്റവും മൂത്തയാള്? സെബാസ്റ്റ്യൻ. മരിച്ചുപോയി. എവിടെയാ സ്ഥലം? കടനാട്. ഭാര്യയുടെ പേര്? റോസമ്മ. ഏഴാച്ചേരി. വീട്ടുപേര്? പാലത്തിങ്കിൽ നിന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? ആറ് മക്കളുണ്ട്. എട്ട് മക്കളുണ്ട്. ആറാണ് രണ്ട് പെണ്ണുമാണ് ഉള്ളത്. എട്ട് മക്കളുണ്ട്. ആറാണ് രണ്ട് പെണ്ണുമാണ് ഉള്ളത്. അടുത്ത രണ്ടാമത്തെ ആള്? ജോസഫ്. ജോസഫ് എവിടെയാ താമസിക്കുന്നത്? എലിവല്ലായിരുന്നു. ഇപ്പം കോട്ടയത്താണ് താമസം. ജോലിയോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എലിവാലി സ്കൂളിൽ അധ്യാപകനായിരുന്നു സഹോദരന്. സഹോദരന്റെ പേരെങ്ങനെയായിരുന്നു? ജോസഫ്. ഭാര്യയുടെ പേര്? മേരി. മേരി. ഏത്? ക്ലാസ്നാല്. ക്ലാസ്നാല്. വീട്ടുപേര്? ആലപ്പാട്ട് കുന്നേൽ. ആലപ്പാട്ട് കുന്നേൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളാ ഉള്ളത്? മൂന്ന് മക്കള്. ഒരാള് മരിച്ചു പോയതാണ്. ഒരാളും മൂന്ന് പെണ്ണു. അടുത്തയാളോ? മൂന്നാമത്തെയാളോ? ചാക്കോച്ചൻ. ചാക്കോച്ചൻ. ചാക്കോച്ചൻ എന്ത് ചെയ്യുന്നു? കൃഷിയൊക്കെയാണ്. എവിടെയാ സ്ഥലം? പ്രകാശം. പ്രകാശ് എന്ന് പറയുന്നത് ഹൈറേഞ്ചിൽ. ഹൈറേഞ്ചിൽ തന്നെയാണ്. തോപ്രാംകുടിക്ക് അടുത്ത് പ്രകാശിലാണ് കൃഷി കാര്യങ്ങളുമായിട്ട് പോകുന്നു. ഭാര്യയുടെ പേര്? മേരി. മേരി. പുള്ളിക്കാരത്തിയുടെ വീട് എവിടെയാ? പ്രകാശിലായിരുന്നു. ആദ്യത്തെ ഭാര്യ മരിച്ചു പോയിട്ട് രണ്ടാമത്തെ ഭാര്യയാണ് ഇപ്പം ഉള്ളത്. മേരിയാണ്. വീട്ടുപേര്? ആദ്യത്തെ ഭാര്യയുടെ പേര് കണ്ണഞ്ചിറ മേരിയാണ്. രണ്ടാമത്തെ മേരി തലച്ചിറയിൽ. മക്കള്? ആദ്യത്തെ നാല് മക്കളുണ്ട്. രണ്ടാമത്തെ ഭാര്യയില് രണ്ട് മക്കളുണ്ട്. അങ്ങനെ മൊത്തം ആറ് മക്കള് ഉണ്ട്. അടുത്തത് നാലാമത്തെ ആള്? ചേച്ചിയാണ്. ചേച്ചിയുടെ പേര്? റോസ. റോസ. ചേച്ചി എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? പുന്നപ്പിളാക്കൽ. സ്ഥലം? മൂന്നിലവ്. പുന്നപ്പിളാക്കൽ. ഭർത്താവിന്റെ പേര് എങ്ങനെയാ? ചാക്കോച്ചൻ. മരിച്ചുപോയി. ചേട്ടനില്ല. അവർക്ക് മൂന്ന് മക്കള്. മൂന്ന് മക്കളാണ് ഉള്ളത്. ഒരാണും രണ്ട് പെണ്ണും. അതിനുശേഷമുള്ള ആള്? അഞ്ചാമത്തെ. ചേച്ചിക്ക് ഇളയ ഒരാളെങ്കിലും ഉണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു?
അധ്യാപകനായിരുന്നു. പേര്? തോമസ്. തോമസ്. അവരെവിടെയാണ് താമസം? ഇലുവല്ലാണ് താമസം. അധ്യാപകനായിരുന്നു അവിടുത്തെ സ്കൂളിൽ? ഇലുവാലി സ്കൂളിൽ അധ്യാപകം. നീലൂര്. അങ്ങനെ പല സ്കൂളുകളിൽ റിട്ടയർ ആവുന്നു. നീലൂരിൽ നിന്നാണ്. ഭാര്യയുടെ പേര്? ഫിലോ. വീട്? ചാലക്കുടി. ചാലക്കുടി. വീട്ടുപേര്? തടവനാൽ. ചാലക്കുടിയിലാണ്. എത്ര മക്കളാ അവർക്കുള്ളത്? അവർക്ക് രണ്ട് ആൺപിള്ളേര്. രണ്ട് ആൺപിള്ളേരാണ് അവർക്ക് ഉള്ളത്. പപ്പായുടെ വിവരങ്ങൾ മോനെന്ന് പറയാമോ? പപ്പായുടെ സഹോദരങ്ങൾ എത്ര പേരുള്ളത്? പപ്പായ്ക്ക് രണ്ട് പെങ്ങന്മാരാണ് ഉള്ളത്. രണ്ട് പെങ്ങന്മാര്. ആണായിട്ട് പപ്പ മാത്രമേ? ആണായിട്ട് പപ്പായിട്ടുള്ളൂ. സഹോദരിമാരെ ഇളയതാണോ? ഇളയത. രണ്ടുപേരും ഇളയതാണ്. രണ്ടുപേരും ഇളയവരാണ്. അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? മൂത്തയാളുടെ പേര് റീന. റീന. രണ്ടാമത്തെ ആള് റജീന. റീനയെ എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? പിന്നെ തൊടുപുഴ. തൊടുപുഴ. വീട്ടുപേര്? നെടുങ്കല്ലേര്. ഭർത്താവിന്റെ പേര് എന്താ? ബാബു. ബാബു. അവരെന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യുന്നവരാണോ? കൃഷിപ്പണി. രണ്ടുപേരും കൃഷി കാര്യങ്ങളുമായിട്ട് പോകുന്നു. അവർക്ക് എത്ര മക്കളാ ഉള്ളത്? രണ്ട് മക്കള്. രണ്ട് മക്കള്. മൂത്തയാളുടെ പേര് തോമസ്. തോമസ്. രണ്ടാമത്തെ ആളുടെ പേര് ടോംസി. ടോംസി. രണ്ടുപേരും ബിഎഡ് പഠിക്കുക. രണ്ടുപേരും ബിഎഡ് പഠിക്കുക. രണ്ടാമത്തെ സഹോദരിയുടെ പേര് റജീന ആണല്ലേ? റജീന. റജീന എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? കട്ടപ്പന കാഞ്ചിയാർ. കട്ടപ്പന കാഞ്ചിയാറാണ്. പുത്തമ്പുരയ്ക്കൽ. പുത്തമ്പുരയ്ക്കൽ. ഭർത്താവിന്റെ പേര്? ആൽബി. ആൽബി. അവർക്കും ജോലി ഒന്നും? കൃഷി. അങ്ങനെ കൃഷി മാത്രമേ ഉള്ളൂ. അവർക്ക് എത്ര മക്കളുണ്ട്? രണ്ട് മക്കള്. മൂത്തയാളുടെ പേര് അമൽ. അമൽ. രണ്ടാമത്തെ ആളുടെ പേര് അനിറ്റ്. അനിറ്റ്. രണ്ട് മക്കളാണ് അവർക്ക്. അങ്ങനെ രണ്ട് സഹോദരിമാരുടെയും വിവരങ്ങളായി. ഇനി മമ്മിയുടെ കാര്യം. സുസമ്മയുടെ വീട് നമ്മൾ പറഞ്ഞിരുന്നു. എട്ടിയാറാണ്. സുസമ്മ മമ്മിയുടെ പേരൻസിന്റെ പേരെന്തായിരുന്നു? മമ്മിയുടെ പപ്പയുടെ പേര് ജോസഫ്. അമ്മയുടെ പേര് ത്രേസ്യാമ്മ. അമ്മയുടെ പേര് ത്രേസ്യാമ്മ. അമ്മയുടെ വീട് എവിടെയായിരുന്നു? അമ്മയുടെ വീട് ചേനപ്പാടി. കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് ചേനപ്പാടി. വീട്ടുപേര്? തുണ്ടത്തി. തുണ്ടത്തിൽ നിന്നാണ്. ഇവർക്ക് എത്ര മക്കളായിരുന്നു? അതായത് സഹോദരങ്ങൾ എത്ര പേരാള്? മമ്മിക്ക് ഒമ്പത് പേര്. ഒമ്പത് പേര്. മമ്മി ഒമ്പതാമത്തെയാണ്. അതിനകത്ത് എത്ര ആണും എത്ര പെണ്ണും എന്നുള്ളത് അറിയാമോ? അഞ്ചാണും നാലു പെണ്ണുമാണ്. അതിനകത്ത് ഏറ്റവും ഇളയ ആളാണ് നിങ്ങളുടെ മമ്മി. മമ്മിയുടെ സഹോദരങ്ങളുടെ വിവരം മോളൊന്ന് പറയാവോ? ഏറ്റവും മൂത്തയാളുടെ? മൂത്തയാളുടെ പേര് കുഞ്ഞമ്മ. കുഞ്ഞമ്മ എന്നാണ്. സഹോദരിയാണ്. സഹോദരിയാണ്. ഞാറക്കാട്ട്. ഞാറക്കാട്ട്. വീട്ടുപേര്? വിവാഹം ചെയ്തിരിക്കുന്ന വീട്ടുപേര്? ഉപ്പുതറയാണ് സ്ഥലം. ഭർത്താവിന്റെ പേര്? ജോസഫ്. ജോസഫ്. രണ്ടാമത്തെ? തങ്കച്ചൻ. തങ്കച്ചൻ എന്നാണ്. അവരെവിടെയാ താമസിക്കുന്നത്? കട്ടപ്പന തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര്? റോസമ്മ. വീട്? കട്ടപ്പന തന്നെ. വീട്ടുപേര്? ബെങ്ങല്ലൂര്. സ്ഥലം? മൂന്നാമത്തെ ആള്? ജോണി. ജോണി. ജോണി എവിടെയാ താമസിക്കുന്നത്? കട്ടപ്പന തന്നെയാണ്. സഹോദരങ്ങളെല്ലാം കട്ടപ്പനയാണോ? കട്ടപ്പനയാണ്. ഭാര്യയുടെ പേര്? മേഴ്സി. വീട്ടുപേര്? സ്ഥലം? വരക്കുഴി. വയലക്കുഴി. സ്ഥലം എവിടെയാ? കാഞ്ചിയാർ. കാഞ്ചിയാർ. അടുത്തയാള്? റീസാമ്മ. റീസാമ്മ. വിവാഹം ചെയ്തിരിക്കുന്നത്? മുണ്ടക്കയം. ഭർത്താവിന്റെ പേര്? തോമസ്. വീട്ടുപേരും സ്ഥലവും? വീട്ടുപേര് മുണ്ടക്കയം പറഞ്ഞു. അറക്കപ്പറമ്പിൽ നിന്നാണ് വീട്ടുപേര്. അതിനടുത്തയാള്? അടുത്തയാള് തങ്കമ്മ. തങ്കമ്മ. കട്ടപ്പന തന്നെ. കട്ടപ്പന തന്നെയാണ്. ഭർത്താവിന്റെ പേര്? ഭർത്താവിന്റെ ടോമി. ടോമി. വീട്ടുപേര്? ചാക്കാംകുന്ന്. ചാക്കാംകുന്ന്. അടുത്തയാള്? അടുത്തയാള് ബെന്നി. ബെന്നി. നത്തുവല്ല തന്നെയാണ് വീട്. നത്തുവല്ല. കട്ടപ്പന. കട്ടപ്പന തന്നെ. ഭാര്യയുടെ പേര് സാനി. 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 പുത്തമ്പുരയ്ക്കൽ. പുത്തമ്പുരയ്ക്കൽ. സ്ഥലം? കാഞ്ചിയാർ. കാഞ്ചിയാർ. അടുത്തയാള്? ജോയ്. ജോയ്. ജോയി. കട്ടപ്പന തന്നെയാണ് വീട്. കട്ടപ്പന തന്നെയാണ് വീട്. ഭാര്യയുടെ പേര്? ഡോളി. ഡോളി. വീട്ടുപേര്? കരിന്താക്കുന്ന. കരിന്താകുന്ന. സ്ഥലം? സ്ഥലം മുണ്ടക്കയം. അടുത്തയാള്? ടോമി. ടോമി. കട്ടപ്പന തന്നെയാണ് താമസിക്കുന്നത്. ഇവർക്കെല്ലാം കൃഷിയാണോ? ജോയി. അവരെല്ലാം വണ്ടി ഓടിക്കുന്ന. ടോമി എന്ന് പറയുന്നയാള് റിസപ്ഷനിൽ നിൽക്കുന്നു. അല്ല, മുത്തൂറ്റ് ഹോണ്ടയുടെ മാനേജറായിരുന്നു. മാനേജറായിരുന്നു. ഒരു ഹോട്ടലിലോ റിസോർട്ടില്. റിസോർട്ടില് റിസപ്ഷനിസ്റ്റ് ആയിട്ട് നിൽക്കുന്നു.
അവരും കട്ടപ്പന താമസിക്കുന്ന ഭാര്യയുടെ പേര് മിനി. മിനി. മിനിയുടെ വീട്? മിനിയുടെ വീട് മുണ്ടക്കയം. മുണ്ടക്കയം. വീട്ടുപേര്? കാരിക്കാട്ട്. കാരിക്കാട്ട്. പിന്നെ അടുത്തത് മമ്മിയാണ് വരുന്നത്. അങ്ങനെ 9 സഹോദരങ്ങളാണ് മമ്മിക്കുള്ളത്. പിന്നെ മോൾക്ക് കലാപരമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക കഴിവോ കാര്യങ്ങള്? കലാപരമായിട്ടോ പടം വരയ്ക്കും. പടം വരയ്ക്കും. പിന്നെ എംബ്രോയിഡറി ചെയ്യും. എംബ്രോയിഡറി സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. സൈഡ് ആയിട്ട് ബിസിനസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റ് എന്തെങ്കിലും ഇതിനൊക്കെ സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ പത്രത്തിൽ വന്നിരിക്കുന്ന ന്യൂസ്? പെൻസിൽ ഡ്രോയിങ്ങിനും പെയിന്റിങ്ങിനും. അത് വാഴക്കുളത്ത് പഠിച്ചോണ്ടിരുന്നു. പഠിച്ചോണ്ടിരുന്നപ്പം അത് ആ മേഖലയിൽ വളരെ പ്രാവീണ്യമുള്ള ആളായിരുന്നു. വളരെയധികം സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. എംബ്രോയിഡറി വർക്ക് ഒരു ബിസിനസ് ആയിട്ട് തന്നെ ഇപ്പൊ ചെയ്യുന്നുണ്ട് അല്ലേ? എംബ്രോയിഡറി വേറെ എന്തെങ്കിലും അതുപോലെ ചെയ്യുന്നുണ്ടോ? ഗിഫ്റ്റ് ബോക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി. നമസ്കാരം.